നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെ നടന്ന മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ് സി വിജയിച്ചിരിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 24 പോയിൻറ്റുമായിട്ട് മുംബൈ സിറ്റി എഫ് സി മികച്ച പ്രകടനമാണ്. എന്തായാലും ആരൊക്കെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഗോൾ അടിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, ആൾട്ട എന്ന് പറയുന്ന താരം 26-ാം മിനിറ്റിലും 59-ാം മിനിറ്റിലും ഓരോ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുംബൈയുടെ വിദേശ താരമായ ഗ്രേഗ് സ്റ്റുവർട്ടിൻ്റെ ഒക്കെ 50-ാം മിനിറ്റിലും ഒരു തകർപ്പൻ ഗോൾ നേടി. അങ്ങനെയാണ് മത്സരം 3-0 എന്ന നിലയിൽ അവസാനിച്ചത്. അതേപോലെ തന്നെ ഐ എസ് എല്ലിൽ നിന്ന് 2 മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരമാണ് ഇന്ന് 5:30 നടക്കുന്നത്. അതേപോലെ തന്നെ 2-ാമത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവയെ നേരിടും. എന്തായാലും നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി 9 മത്സരങ്ങൾ കളിച്ച് 9 മത്സരങ്ങളും തോൽവി ഏറ്റുവാങ്ങി പോയിൻറ്റ് ടേബിളിൽ 11-ാം സ്ഥാനത്ത് 1 പോയിൻ്റ് പോലും ഇല്ലാതെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിലെങ്കിലും വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായിരുന്ന കിബു വിക്മോന വീണ്ടും വരുന്നു. എന്തായാലും ഐ ലീഗിൽ വീണ്ടും വൺ സാക്കിംഗ് എന്ന് പറഞ്ഞ് ഇന്ന് ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആന്ദ്രെ ചെർനിഷോവിനെ പുറത്താക്കി മുഹമ്മദ് ഇനസി, പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകൻ കിബു വിക്മോന എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം കിബു വിക്മോന മികച്ച പ്രകടനം തന്നെ കാഴ്ചവെപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെഡ് കോച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം മുഹമ്മദീൻ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും മികച്ച ഹെഡ് കോച്ച് ആയതുകൊണ്ട് തന്നെ മികച്ച ഫോമിൽ കളിപ്പിക്കാനും സ്വാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. നാളെയാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി പോരാട്ടം നടക്കുന്നത്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്നും എത്ര ഗോളിന് വിജയിക്കാൻ സാധ്യതയെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ അടുത്തതായിട്ട് എടുത്തു പറയാനുള്ളത്, നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയുടെ ഒരു വമ്പൻ താരത്തിനെ ടീമിലെത്തിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരത്തിനെ എഫ് സി ഗോവയിലേക്കും വിട്ടു നിൽക്കുമെന്നുമാണ് മാർക്കസ് മെറുള്ള ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാർക്കസ് പറയുന്നത് കൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്തായാലും എഫ് സി ഗോവയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്ന താരത്തിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും മികച്ച താരത്തിനെ തന്നെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരത്തിനെ എഫ് സി ഗോവയിലേക്ക് വിട്ടു നിൽക്കും. എന്തായാലും ഒരു സ്വാപ്പ് ഡീൽ തന്നെയാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വരും വീഡിയോകളിൽ പറയാം.